പൗലോസ് അന്ത്യോക്യ വിട്ട് ഗലാത്യ ഫ്രീജിയ പ്രദേശങ്ങളിലേക്ക് സുവിശേഷ പ്രഘോഷണവുമായി ഇറങ്ങിത്തിരിച്ചുവെന്ന് ഇന്ന് തിരുവചനം പറയുന്നുണ്ട്. അപ്പോസ്തല പ്രവർത്തനം 18:23 മുതൽ 28 വരെ ക്രമം ക്രമമായി ഇറങ്ങിത്തിരിച്ചുവെന്നാണ് വിവരണം. കത്തേക്സീസ്, ക്രമാനുഗതം, ക്രമേണ എന്നൊക്കെ അർത്ഥം. ലൂക്ക 8:1 നാഥൻ പല ദേശങ്ങളിലും പോയതിനെ ഇങ്ങനെ തന്നെ വിശേഷിപ്പിച്ചിരിക്കുന്നു. അന്ന് അവനോടൊപ്പം 12 ശിഷ്യന്മാരുണ്ടായിരുന്നുവെന്നും നാഥൻ പോയി കഴിഞ്ഞു മറ്റൊരു സഹായകനെ ശിഷ്യർക്ക് നൽകുകയും ചെയ്തു. ഇന്ന് അവരുടെ യാത്രകൾ തുടരുകയാണ്. നാഥന്റെ അദൃശ്യകരങ്ങൾ മുറുകെ പിടിച്ചുകൊണ്ടും അവന്റെ പച്ചയായ സ്നേഹത്തെ ഹൃദയത്തിൽ തൊട്ടറിഞ്ഞുകൊണ്ടും അവർ നടന്ന വഴികളെക്കാളും വിസ്താരത്തിൽ നടക്കുന്നു. ലോകാതിർത്തികളോളം എത്തുന്നു. ഗുരുവിനേക്കാളേറെ സംഭവബഹുലമായി ആ ശിഷ്യരുടെ ജീവിതാനുഭവങ്ങൾ ലൂക്ക വരച്ചിടുകയാണ്. ഇന്ന് നമ്മൾ സുവിശേഷ വഴികളെക്കുറിച്ച് തന്നെയാണ് ധ്യാനിക്കുന്നത്. ഇന്ന് അപ്പോസ്തല പ്രവർത്തനങ്ങളിൽ രണ്ടിടത്താണ് ക്രിസ്തീയതയെ വഴി, ദൈവവഴി, എഹോദോസ് തൊത്തേയോ എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നത്. നമ്മൾ മാർഗം കൂടിയവർ എന്ന് വിളിക്കപ്പെടുന്നതും അതുകൊണ്ടാണ്, ദൈവമാർഗം കൂടിയവരായതുകൊണ്ട്. അതിപ്പോൾ ശ്ലീഹ നേരിട്ടാണെങ്കിലും അതല്ലെങ്കിൽ ഇന്നലെ പട്ടം കിട്ടിയ കൊച്ചച്ഛൻ മാമോദിസ ജലം നെറുകയിൽ ഇറ്റിച്ചിട്ടാണെങ്കിലും നമ്മൾ മാർഗം കൂടിയവർ തന്നെയാണ്. ഇന്നലെ ലൂക്കായുടെ സുവിശേഷം ആദ്യ രണ്ട് വാക്യങ്ങൾ നാം എന്ന പദത്തെ ഉപയോഗിക്കുന്നത് നാം ശ്രദ്ധിച്ചുവല്ലോ. അത് പൗലോസിന്റെ കൂടെ ലൂക്ക നടത്തിയ സുവിശേഷ യാത്രകളുടെ അനുഭവ സ്വാധീനമാണെന്നും നാം മനസ്സിലാക്കിയിരുന്നു. ഞങ്ങൾ എന്ന പ്രയോഗം ലൂക്ക തന്നെ എഴുതിയ അപ്പോസ്തല പ്രവർത്തനങ്ങളിലും ധാരാളമുണ്ടല്ലോ. ഇന്ന് നമ്മൾ ലൂക്ക 1:3 ശ്രദ്ധിക്കുന്നത്. താൻ എല്ലാം ക്രമം ക്രമമായി എഴുതിയിരിക്കുന്നുവെന്നാണ് ലൂക്ക അവകാശപ്പെടുന്നത്. ക്രമാനുഗതം, ഇന്ന് നാം ആദ്യം കണ്ട അതേ വാക്ക് തന്നെ, കത്തേക്സീസ്. പൗലോസിന്റെ സുവിശേഷ യാത്രകൾ ക്രമാനുഗതമാണ്, ക്രമേണയാണ്, ഗ്രാജുവൽ. കാരണം സുവിശേഷം പൗലോസിനെ തന്നെയും ക്രമേണ ക്രിസ്തുവിനെ പോലെ ആക്കുന്നുണ്ട്. പൗലോസിന്റെ ചിന്തകളുടെ പരിണാമം ശ്രദ്ധിച്ചാൽ തന്നെ നമുക്കത് മനസ്സിലാകും. ആ യാത്രയിൽ സഹകാരിയായിരുന്ന അവന്റെ ഹൃദയസ്പന്ദനങ്ങൾ തൊട്ടറിഞ്ഞ പൗലോസിന്റെ തന്നെ ഭാഷയിൽ പറഞ്ഞാൽ കൊളോസ്യർ 4:14 പ്രിയ വൈദ്യനായ ലൂക്ക തന്റെ സുവിശേഷ രചനയിൽ ഈയൊരു ക്രമം, പടിപടിയായ പ്രയാണം രേഖപ്പെടുത്തുന്നുമുണ്ട്. ലൂക്കായുടെ സുവിശേഷം വലിയൊരു യാത്രയാണ്, എ ജേണി നറേറ്റീവ്. അതും ഒരു ചാക്രിക സ്വഭാവമുള്ള യാത്ര. എയിൽ തുടങ്ങി ബിയിൽ ചെന്നിട്ട് വീണ്ടും എയിൽ തിരിച്ചെത്തുന്ന സഞ്ചാര ശൈലിയെ ചാക്രികം എന്ന് വിശേഷിപ്പിക്കാം, സൈക്ലിക്. പക്ഷേ രണ്ടാം വട്ടം എയിൽ തിരിച്ചെത്തുമ്പോൾ ആദ്യം എയിൽ നിന്ന് പോയ ആളല്ല. ആ യാത്രാനുഭവങ്ങൾ ആളെ അടിമുടി മാറ്റിയിട്ടുണ്ടാകും. പൂർണ്ണമായും ഒരു രൂപാന്തരം, എ കംപ്ലീറ്റ് ട്രാൻസ്ഫോർമേഷൻ. അങ്ങനെ ലൂക്കാസു വിശേഷം ആഗമാനം തന്നെ ജെറുസലേം, ഗലീലി, ജെറുസലേം എന്നൊരു ചാക്രിക യാത്രയുടെ ശൈലിയിലാണ്. ജെറുസലേമിലേക്ക് താൻ പോകണമെന്നത് ദൈവഹിതവും ഈശോയുടെ ദൃഢമായ അനുസരണവുമാണ്. ലൂക്ക 9:51 അവന്റെ ദൃഷ്ടികൾ അവിടേക്ക് അവൻ ഉറപ്പിച്ചുവെന്നും പറയപ്പെടുന്നു. എന്നാൽ നമ്മുടെ പലരുടെയും കണ്ണുകൾ ഇന്ന് ജെറുസലേമിലേക്ക് തിരിഞ്ഞിരിക്കുന്നത് പോലെയല്ല. അപ്പുറത്തെ വീട്ടിൽ അടുപ്പ് പുകയുന്നുണ്ടോ എന്ന് കാണാതെ ജെറുസലേം പുകയുന്നുണ്ടോ എന്നുള്ള അരികു കാണാത്ത ദൂരക്കാഴ്ചയെന്ന നേത്രരോഗം. നാഥൻ ജെറുസലേമിനെ തന്റെ അനിവാര്യമായ, അത്യാസന്നമായ ബലിവേദിയായിട്ടാണ് നോക്കിക്കാണുന്നത്. ലൂക്കായുടെ സുവിശേഷത്തിൽ ചില വിവരണങ്ങളിലും ഈ ചാക്രിക യാത്രയുടെ ശൈലിയുണ്ട്. ദൂർത്തപുത്രൻ പിതാവിന്റെ ഭവനം വിട്ട് അന്യദേശങ്ങളിൽ പോയി വീണ്ടും പിതാവിന്റെ ഭവനത്തിലെത്തുമ്പോൾ മാനസാന്തരം വന്നവനായിട്ട്. ജെറുസലേമിൽ നിന്ന് എമ്മാവുസിലേക്ക് പോയ ശിഷ്യന്മാർ തിരിച്ച് ജെറുസലേമിലെത്തുന്നത് പോലെ കണ്ണുകൾ തുറക്കപ്പെട്ടവരായിട്ട്. ലൂക്കായ്ക്ക് അത്രമേൽ പ്രധാനമാണ് ഈ ജെറുസലേം വിവരണം. അത് പൗലോസുമൊത്തുള്ള തന്റെ പ്രേക്ഷിത യാത്രയിൽ ലൂക്ക ഗ്രഹിച്ചതാകാം. ദൈവിക വെളിപാടിന്റെയും പരിത്രാണത്തിന്റെയും വേദികയാണ് സ്വർഗീയ ജെറുസലേം. ഉന്നതത്തിലുള്ള ജെറുസലേം അവൾ നമ്മുടെ അമ്മയാണെന്ന് ശ്ലീഹ തന്നെ പറയുന്നുണ്ട്, ഗലാത്യർ 4:26. ഇന്ന് നാഥൻ തന്റെ യഥാർത്ഥമായ ഒരു ചാക്രിക സഞ്ചാരത്തെ തന്നെയാണ് വിവരിക്കുന്നത്, യോഹന്നാൻ 16:28. പിതാവിൽ നിന്ന് ഞാൻ ലോകത്തിലേക്ക് വന്നു, ഞാൻ വീണ്ടും പിതാവിന്റെ അടുത്തേക്ക് പോകുന്നു. പക്ഷെ അന്ന് കൂടെ നമ്മളുമുണ്ടെന്ന് മാത്രം. ഒരു കാര്യം ശ്രദ്ധിക്കാം, തന്റെ സുവിശേഷത്തിൽ യാത്രയുടെ ഒരു ചാക്രിക ഭാവം വരച്ചിട്ട ലൂക്ക, പക്ഷേ താൻ തന്നെ എഴുതിയ അപ്പോസ്തല പ്രവർത്തനങ്ങളിൽ ഒരു നേർ സഞ്ചാരമാണ് വരച്ചിടുന്നത്. ജെറുസലേമിൽ തുടങ്ങി അത് ലോകാതിർത്തിയോളം എത്തി നിൽക്കുന്നു. ആ യാത്രാ വിവരണം പാതിവഴിയിൽ നിന്നുപോയെന്ന് തോന്നിയേക്കാം. പക്ഷെ ലൂക്ക മനഃപൂർവ്വം പറയാത്തൊരു കാര്യമുണ്ട്, ആ യാത്ര ജെറുസലേമിലേക്ക് തന്നെ തിരിച്ചെത്തും, പക്ഷേ അത് സ്വർഗീയ ജെറുസലേമാണെന്ന് മാത്രം. അവിടെ നമ്മേക്കാത്ത് ഒരു കുരിശും കല്ലറയും മൂന്നാം ദിവസവുമുണ്ട്. ഇന്ന് സങ്കീർത്തനം 47, അത് വിജയാരോഹണം ചെയ്യുന്ന ദൈവത്തെ കരഘോഷത്തോടെ സ്തുതിക്കുന്ന ഒന്നാണ്. സ്വർഗാരോഹണ തിരുനാളിന് നാം തയ്യാറെടുക്കുമ്പോൾ അത് ഉചിതവുമാണ്. നമുക്ക് മുൻപേ സ്വർഗീയ ജെറുസലേമിലേക്ക് കയറിപ്പോയ മഹാപുരോഹിതൻ ക്രിസ്തു, ഹെബ്രായർ 9:11-12 ഭൂമിയിലുണ്ടെങ്കിൽ അവനൊരു പുരോഹിതൻ പോലും ആകുമായിരുന്നില്ല, ഹെബ്രായർ 8:4. അതിനാൽ നമ്മൾ ഓരോരുത്തരിലും നിറവേറുന്ന സ്വർഗീയ പരിണാമത്തിന്റെ വിവരണം തന്നെയാണ് ഈ സങ്കീർത്തനം.
ഹെവൻലി ട്രാൻസ്ഫർമേഷൻ. കാരണം നമ്മൾ നടക്കുന്നത് ക്രിസ്തു തന്നെ നടന്ന വഴിയിൽ കൂടിയാണ്. നമ്മൾ അവനെ പിഞ്ചെന്ന് അവിടെ എത്തുമ്പോൾ കരഘോഷങ്ങളുമായി വിശുദ്ധരുടെ വലിയ സമൂഹവുമുണ്ട് അവിടെ. ഹെബ്രായർ 12. കാരണം അവർ കരഘോഷത്തോടെ അവരുടെ നാഥന്റെ സ്വർഗാരോഹണത്തെ ആഘോഷിച്ചവരാണ്. ക്രമേണ അവരെ തന്നെ കൈയടിച്ച് സ്വർഗത്തിലേക്ക് കയറ്റിയത് നാഥൻ തന്നെയായിത്തീരുന്നു. അതിസുന്ദരമാണ് ഇപ്രകാരം ക്രിസ്തീയത നൽകുന്ന ഊർജം. ഇങ്ങനെ സ്വർഗത്തിൽ സിംഹാസനസ്ഥനായവൻ, സങ്കീർത്തനം 47:9, കൃപയിലും കരുണയിലുമാണ് ഉപവിഷ്ടനായിരിക്കുന്നത്. ആ കൃപയുടെ സിംഹാസനത്തെ അതിനാൽ തന്നെ നമുക്ക് ആത്മധൈര്യത്തോടെ പർഹേസിയ നമുക്ക് സമീപിക്കാം. ഹെബ്രായർ 4:16. അത് മുൻപേ അനുഭവിച്ചതുകൊണ്ടാകാം ഇന്ന് അപ്പോളോ ധൈര്യത്തോടെ പരഹേസിയായോടുകൂടെ സുവിശേഷം പ്രസംഗിച്ചു എന്ന് എഴുതപ്പെട്ടിരിക്കുന്നത്. അപ്പോസ്തല പ്രവർത്തനം 18:26.